നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് പാസ്പോർട്ട് ആരംഭിച്ച ശേഷം 6 പതിറ്റാണ്ട് പിന്നിട്ടും മുൻ അമീർ ഷെയ്ഖ് അബ്ദുള്ള സാലിം സബിയാന്റെ ഭരണകാലത്ത് 1962 ജൂലൈ 10 കുവൈറ്റ് പാസ്പോർട്ട് രാജ്യത്തിന്റെ പരമാധികാര രേഖയെ അംഗീകരിച്ചത്. രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനെ തുടർന്ന് സ്വന്തം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് പരമാധികാര ചരിത്രത്തിൽ നിർണായക ഘട്ടമായത്. ആദ്യകാലത്ത് ഇന്ത്യൻ രൂപയായിരുന്നു രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്നത്. ആദ്യ പാസ്പോർട്ടിന് 1 രൂപയായിരുന്നു ഫീസ്. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി പാസ്പോർട്ട് ആധുനികവൽക്കരണത്തിന്റെ നിരവധി ഘട്ടങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 2018 ആദ്യമായി പുറത്തിറങ്ങിയ പുതിയ ബയോമെട്രിക് പാസ്പോർട്ട് അഥവാ ഇ പാസ്പോർട്ട് ലോക സാങ്കേതിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അറബ് മേഖലയിലെ ഏറ്റവും ആധുനിക പാസ്പോർട്ടുകളൊന്നാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് ലോകത്തിലെ മൂല്യമേറിയ പാസ്പോർട്ടുകളുടെ കൂട്ടത്തിൽ കുവൈറ്റ് 56-ാം റാങ്കിലാണുള്ളത്. കുവൈറ്റ് പാസ്പോർട്ട് ഉപയോഗിച്ച് 95 രാജ്യങ്ങളിലേക്ക് വിസ കൂടാതെ സഞ്ചരിക്കാം. GCC രാജ്യങ്ങളിൽ കുവൈറ്റിന് 2-ാം സ്ഥാനവും UAE 1-ാം സ്ഥാനവുമാണുള്ളത്. ഭക്ഷണം വീട്ടിലെത്തിച്ചേൽക്കുന്ന കമ്പനികൾ ഈടാക്കുന്ന ഡെലിവറി ചാർജ് അമിതമാണെന്ന പരാതി. അസംസ്കൃത വസ്തുക്കളുടെയും വിലക്കയറ്റവും മറ്റ് ചിലവുകൾ വർദ്ധിച്ചത് കാരണമാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെന്ന് കമ്പനികൾ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം ഡെലിവറി കമ്പനികളുടെയും റെസ്റ്റോറൻറ്റുകളെയും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വാണിജ്യ മന്ത്രി ഫഹാദ് അൽ ഷെരിയാൻ കൊമേഴ്ഷ്യൽ കൺട്രോൾ ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വിഭാഗത്തോട് ആവശ്യപ്പെട്ടു. ഡെലിവറി കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്നും കമ്പനികളിൽ നിന്നും തുക ഈടാക്കുന്നുവെന്നാണ് പരാതി. ഒരു ദിന ഡെലിവറി ചാർജിന് പുറമെ റെസ്റ്റോറൻറ്റുകൾ ഈടാക്കുന്ന തുകയേക്കാൾ അധികം ഈടാക്കുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഓർഡർ, സർവീസ്, ഡെലിവറി എന്നിവയ്ക്ക് റെസ്റ്റോറൻറ്റുകളുടെ ഇൻവോയ്സിൽ കാണിച്ച തുകയേക്കാൾ അധികം ഈടാക്കാൻ പാടില്ലെന്നാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അംഗീകരിച്ച തുകയിൽ അധികം ഈടാക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാമെന്ന് മന്ത്രാലയം അറിയിച്ചു. പരാതിയോടൊപ്പം ഇൻവോയ്സിന്റെ പകർപ്പും വയ്ക്കണം. ഉപഭോക്താക്കൾ 135 എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ പരാതി അറിയിക്കാനും സൗകര്യമുണ്ട്. പുതിയ കുവൈറ്റ് പ്രധാനമന്ത്രിയെ ഈ ആഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ജൂലൈ 19 ചൊവ്വാഴ്ച പുതിയ പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹം മന്ത്രിസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കും. ഈ മാസം അവസാനമോ അടുത്ത മാസം തുടക്കമോ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. ബഡ്ജറ്റിന് അംഗീകാരം നൽകുന്നതിനായി മന്ത്രിമാർ പാർലമെന്റിൽ ഹാജരാകും. മറ്റ് നിയമനിർദ്ദേശങ്ങളിലെ ചർച്ചകളൊന്നും ഈ സെക്ഷനിൽ ഉണ്ടാകില്ല. പാർലമെന്റ് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇടയുള്ളതിനാൽ പുതിയ മന്ത്രിസഭയ്ക്ക് ആയുസ് കുറവായിരിക്കും. കുവൈറ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം, ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ അഫയേഴ്സ് സെക്രട്ടറിയുമായി ഏകോപിച്ച സഹേൽ ആപ്ലിക്കേഷൻ വഴി ഡ്രൈവിംഗ് ലൈസൻസുകൾക്കായി പുതിയ 3 സേവനങ്ങൾ ആരംഭിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ, നഷ്ടപ്പെട്ടതും കേടായതുമായ ലൈസൻസുകൾ മാറ്റിസ്ഥാപിക്കൽ എന്നിവ 3 സേവനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സാൽമിയ ഏരിയയിൽ വൈകുന്നേരം പൊതുനിരത്തിൽ വെച്ച സ്വദേശി പൌരനെയും ഭാര്യയും കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. സാൽമിയയിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുന്നതിനിടെ അപ്പാർട്ട്മെന്റ് വിളിച്ച പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. ഭാര്യയെ യുവാവ് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് അക്രമി തന്റെ പോക്കറ്റിൽ നിന്ന് മൂർച്ചയുള്ള കത്തിയെടുത്ത് ഇരുവരെയും കുത്തുകയായിരുന്നു. കുത്തേറ്റ സ്വദേശിയും ഭാര്യയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാരമായ പരിക്കുകളാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിലേക്ക് 300 സ്ത്രീ പുരുഷ നഴ്സുമാർ ഓഗസ്റ്റിലെത്തുമെന്ന് ബംഗ്ലാദേശ് അംബാസിഡർ മേജർ ജനറൽ മുഹമ്മദ് ആഷിഖ് അൽ സൽമാൻ പറഞ്ഞു. കുവൈറ്റ് സൈന്യത്തെ സജ്ജീകരിക്കുന്നതിന് സംബന്ധിച്ച് തന്റെ രാജ്യം കുവൈറ്റിൽ നിന്നുള്ള അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ബംഗ്ലാദേശിൽ നിന്ന് കുവൈറ്റിലേക്ക് എല്ലാ സ്പെഷ്യാലിറ്റികളിൽ നിന്നുള്ള നഴ്സുമാരെ കൊണ്ടുവരുന്നത് ഇതാദ്യമായിട്ടാണ്. 300-ലധികം സ്ത്രീ പുരുഷ നഴ്സുമാരെ കൊണ്ടുവരാൻ ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുണ്ട്. ജൂലൈ 14 104 നഴ്സുമാരെത്തും. ബാക്കിയുള്ളവർ ക്രമേണ എത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സൗദി അറേബ്യയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് പാലത്തിലെ PCR സെന്ററിൽ PCR പരിശോധന നടത്താൻ തീർത്ഥാടകർക്ക് സൗകര്യം. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം നിലവിൽ ശ്രീലങ്കയിലുള്ള പൗരന്മാരോട് പ്രതിഷേധ സംഘങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പ്രാദേശിക അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും എത്രയും വേഗം രാജ്യം വിടാനും ആവശ്യപ്പെട്ടു. ശ്രീലങ്കയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന പൗരന്മാരോട് അവരുടെ യാത്രകൾ മാറ്റിവെക്കാനും മന്ത്രാലയം ഉപദേശിച്ചു. ശ്രീലങ്കയിൽ കഴിയുന്ന കുവൈറ്റുകൾ ഏതെങ്കിലും തരത്തിലുള്ള സഹായം തേടുകയാണെങ്കിൽ എംബസിയോ മന്ത്രാലയമായും ബന്ധപ്പെടാൻ അറിയിച്ചു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 256 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.